ഹായ് നമസ്കാരം. നമ്മുടെ സഹകരണ ബാങ്കുകൾ നിസ്സഹകരണ ബാങ്കുകളായി മാറിക്കഴിഞ്ഞു. ആൾക്കാർക്ക് ആർക്കും ഇനിയിപ്പോൾ അതിനകത്ത് കൊണ്ടൊന്നും പണമിടാൻ താല്പര്യമില്ല, വിശ്വാസവുമില്ല. കാരണം കേരളത്തിൻ്റെ സമ്പദ്ഘടനയെയും ഏറ്റവും അധികം താങ്ങി നിർത്തിയിരുന്ന ഒരു മേഖലയാണ് സഹകരണ ബാങ്കുകൾ എന്ന് പറയുന്നത്. അത് കൂടുതലും സി പി എംകാരാണ് ഭരിച്ചിരുന്നത് എന്നത് കൊണ്ട് മാത്രം ആ സഹകരണ മേഖല ഇപ്പോൾ തകർന്നു തരിപ്പണമായി. അതൊരു പിന്നെ സി പി എംകാർക്ക് വെട്ടിപ്പും തട്ടിപ്പും പണം മോട്ടിക്കാനുമുള്ള ഒരു മേഖലയായിട്ട് മാറിക്കഴിഞ്ഞു എന്നത് യാ പരമാർത്ഥമാണ്. പറയുമ്പോൾ വിഷമം തോന്നിയിട്ടോ അല്ലെങ്കിൽ ചുടിച്ചിട്ടോ കാര്യമില്ല, സഹകരണ ബാങ്കുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. എന്തിനാണ് ഇവിടെ ഒരു സഹകരണ ഓഡിറ്റർമാരെ വെച്ചിരിക്കുന്നതെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല. ഓരോ വർഷവും ഓഡിറ്റർമാർ വന്ന് സഹകരണ ബാങ്കുകളിൽ വന്നിട്ട് ഓഡിറ്റ് നടത്തുന്നുണ്ട്. ദിവസങ്ങളോളം അവിടെ ഇരുന്ന് കണക്കുകൾ മുഴുവൻ എടുത്തിട്ട് പരിശോധിച്ച് ക്ലിയറാക്കിയിട്ട് പോകുന്നു. എന്തിനാണ് ഇവന്മാർ ഈ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് ഓഡിറ്റർമാരായിട്ട് ഈ സഹകരണ ബാങ്കിൽ ഇരുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഓഡിറ്റ് കറക്റ്റായിട്ടാണ് നടന്നിരുന്നുവെങ്കിൽ, ശരിയായിട്ടാണ് നടന്നിരുന്നുവെങ്കിൽ ഈ തട്ടിപ്പും വെട്ടിപ്പും ഉണ്ടാകുമായിരുന്നു, അപ്പോൾ തന്നെ പിടിക്കില്ലായിരുന്നു എന്നതാണ് സാധാരണ ജനം മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഈ സിന്ധാ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഓർമ്മിക്കണം, ഈ നമ്മളെ മനഃപൂർവ്വം ഈ കൂട്ടത്തിൽ നമ്മളെയും ചതിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ചൂഷണത്തിനെതിരായി വന്ന ഒരു പ്രസ്ഥാനം, അതിനെതിരായിട്ട് നിൽക്കാൻ വേണ്ടി വന്ന ചൂഷിതരായ ആൾക്കാരെ, ചൂഷകർക്കെതിരായും ചൂഷിതർക്ക് വേണ്ടി നിൽക്കുന്ന ഒരു പ്രസ്ഥാനം ഇപ്പോൾ ചൂഷകരായി മാറിയിരിക്കുന്നു. നമ്മുടെ പണം മുഴുവനും ചൂഷണം ചെയ്തെടുത്തുകൊണ്ട് പോകുന്നു എന്നുള്ളത് നിങ്ങൾ പരമാർത്ഥമാണ് അത് മനസ്സിലാക്കുക. ഈ ഓഡിറ്റർമാരെ കാര്യം ഞാൻ പറഞ്ഞു. എന്തിനാണ് ഈ ഓഡിറ്റർമാരെ വെച്ചിരിക്കുന്നത്? ഓരോ സഹകരണ സംഘത്തിലും ഓഡിറ്റർമാർ വരുന്നു, അവരെ സഹകരണ സംഘത്തിൻ്റെ പിന്നെ സെക്രട്ടറിയും പ്രസിഡന്റും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, ബിരിയാണി വാങ്ങിച്ചു കൊടുക്കുന്നു, മറ്റ് കാര്യങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നു, അവർക്ക് വാഹനം വിട്ടു കൊടുക്കുന്നു വരാനും പോകാനും. അങ്ങനെ അവരെ പൂശി നിർത്തിക്കൊണ്ട് അവർക്ക് ഇഷ്ടമനുസരിച്ച് ഈ ഓഡിറ്റ് തയ്യാറാക്കി വെച്ചിട്ട് ആ ഓഡിറ്റ് വെച്ചിട്ട് അവർ മുന്നോട്ട് പോവുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് വർഷങ്ങളായിട്ട് എന്നത് നമ്മൾ കാണാതിരിക്കാൻ നിവർത്തിയില്ല. പിന്നെ ഉള്ളത് വിജിലൻസ് ആണ്. ഓരോ സഹകരണ സംഘത്തിനും സഹകരണ സംഘത്തിൻ്റെതായ ഒരു വിജിലൻസ് ഉണ്ട്, പ്രത്യേക വിഭാഗമുണ്ട്. ഈ വിജിലൻസ് ഇപ്പോൾ നിർജ്ജീവമാണ്. വളരെ കുറഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഗവൺമെൻറ്, ഈ ഇടതുപക്ഷ ഗവൺമെൻറ് വന്ന ശേഷം ഈ സഹകരണ സംഘത്തിലെ വിജിലൻസ് നിർജ്ജീവമാണ്. കാരണം അവിടുത്തെ ഈ വിജിലൻസിന് ഒരു വിജിലൻസ് മേധാവിയുണ്ട്. വിജിലൻസ് മേധാവി എന്ന് പറഞ്ഞാൽ ഡി ജി പി റാങ്കിലുള്ള ആളാണ്, പോലീസ് റാങ്കിലുള്ള ആളാണ് വിജിലൻസ് മേധാവിയായിട്ട് സഹകരണ സംഘം വിജിലൻസ് മേധാവിയായിട്ട് വരുന്നത്. പക്ഷേ ഈ സഹകരണ സംഘം വിജിലൻസ് മേധാവി ഈ പിന്നെ സഹകരണ സംഘം സഹകരണ രജിസ്ട്രാർക്ക് കീഴിലാണ് ഈ വിജിലൻസ് മേധാവി വരുന്നത്. ഈ സഹകരണ രജിസ്ട്രാർ എന്ന് പറയുന്നത് ഒരു ജൂനിയർ ഐ എ എസ്കാരനായിരിക്കും മിക്കവാറും സഹകരണ രജിസ്ട്രാറായിട്ട് വരുന്നത്. അപ്പോൾ ആ ജൂനിയറായ ഒരു ഐ എ എസ്കാരൻ്റെ കീഴിൽ 8-10 വർഷം പിന്നെ സീനിയാരിറ്റി ഉള്ള ഒരു ഡി ഐ ജി റാങ്കിൽ എത്താൻ ഒരു പോലീസുകാരൻ 8 വർഷം അല്ലെങ്കിൽ 10 വർഷം എടുക്കും. അപ്പോൾ അങ്ങനെ 10 വർഷത്തോളം സീനിയാരിറ്റി ഉള്ള ഒരു പോലീസുകാരൻ ഡി ഐ ജി റാങ്കിലുള്ള ഒരു പോലീസുകാരൻ വന്നിട്ട് ഇരിക്കേണ്ടി വരുന്നു എന്നതുകൊണ്ട് തന്നെ പലപ്പോഴും പോലീസുകാർ ഈ സഹകരണ സംഘം വിജിലൻസ് വിഭാഗത്തിലേക്ക് വരാൻ തയ്യാറാവുന്നില്ല. അഥവാ തയ്യാറായി വന്നാൽ തന്നെ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. കാരണം സഹകരണ വകുപ്പ് ഈ പാർട്ടിയുടെ കീഴിലാണ്, പാർട്ടിക്കകത്താണ്, പാർട്ടിയുടെ പരിപൂർണ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ രജിസ്ട്രാർക്ക് ഒരു തീരുമാനവും സ്വതന്ത്രമായി എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ വിജിലൻസുകാർ കൊണ്ട് കൊടുക്കുന്ന റിപ്പോർട്ട് ഈ സഹകരണ രജിസ്ട്രാർക്ക് പൂഴ്ത്തി വഴിക്കാനേ കഴിയുള്ളൂ, പുറത്തെടുത്ത് എന്തെങ്കിലും നടപടിയെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ വിജിലൻസ് വിഭാഗം ഇപ്പോൾ ആ നാഥനില്ലാത്ത ഒരു സ്ഥിതിയാണ് ഉള്ളത് എന്നത് നമ്മുടെ കേരളത്തിലെ പ്രബുദ്ധ ജനങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത്തരം വീഡിയോകൾ ചെയ്യുന്നത്. അല്ലാതെ ഈ നേതാക്കന്മാർ വന്ന് പ്രസംഗിക്കുമ്പോൾ പറയുമ്പോൾ കേട്ടുകൊണ്ട് കൈയടിച്ച് ഓഹോ എന്ന് പറഞ്ഞ് പോകരുത്. നിങ്ങളുടെ ഓരോ പ്രാവശ്യം നിങ്ങൾ അവരെ പിന്തുണയ്ക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അടിയിലുള്ള മണ്ണ് ഒലിച്ചു പോകും നിങ്ങൾ അറിയുന്നില്ല. അതുകൊണ്ട് ഇവരെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം, ചോദ്യം ചെയ്യണം ഈ പ്രസ്ഥാനം എന്നാണ് കമ്മ്യൂണിസ്റ്റുകാരെ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പം ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ആ ചോദ്യം ചെയ്യുന്നതിന് ആ പാർട്ടിയിലും കാണില്ല, ഈ ഭൂമിയിലും കാണില്ല എന്നുള്ള അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഏത് പ്രസ്ഥാനത്തവും കൂടുതൽ രാഷ്ട്രീയവൽക്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന അപജയവും പരാജയവും തകർച്ചയുമാണ് ഇപ്പോൾ സഹകരണ സംഘത്തിലും ഉണ്ടായിരിക്കുന്നത്.